ഹായ് എവരിവൺ, ഞാൻ ഇന്നിവിടെ ഒരു പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു പൈനാപ്പിൾ മീഡിയം സൈസ് ഒരു പൈനാപ്പിൾ എടുത്ത് തൊലി കഴിഞ്ഞ് കട്ട് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ തേങ്ങ ഒരു അരമുറി തേങ്ങ, രണ്ട് പച്ചമുളക്, ഒരു കാൽ ടീസ്പൂൺ ജീരകം, കാൽ ടീസ്പൂൺ കടുക്, ഒരു കഷ്ണം ഇഞ്ചി ഇതെടുത്തിട്ടുണ്ട്. പിന്നെ യോഗാട്ട്, യോഗാട്ട് എടുത്തിട്ടുണ്ട്. ഈ യോഗാട്ടിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മുളകും പൊടി ഇത് ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്ത് നന്നായി ഇളക്കണം. പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ നമുക്ക് വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർക്കുക. അരിപ്പൊടി നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അരിപ്പൊടി ചേർക്കുക. പിന്നെ പൈനാപ്പിൾ വെന്ത് വരുമ്പോൾ അതിലൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കും. ഞാനിതെല്ലാം ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ അത് കാച്ചുവാൻ വേണ്ടി കടുക്, ഒരു ടീ സ്മോൾ ടീസ്പൂൺ കടുക്, ഉണക്കമുളക്, വേപ്പില ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ഞാനൊരു പാത്രം വെച്ച് അതിലേക്ക് പൈനാപ്പിൾ ഇട്ട് ഒരു അര ഈ ഗ്ലാസിൻ്റെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു സിക്സോ സെവനോ മിനിറ്റ് ഇതൊന്ന് കുക്കാവണം. നമുക്ക് മൂടി വെച്ച് ഇത് കുക്കാക്കാം. ഇത് സിക്സ് സെവൻ മിനിറ്റ് ഇത് കുക്കാവുമ്പോഴേക്കും നമുക്ക് തേങ്ങ വെണ്ണ പോലെ അരച്ച് വെക്കാം. അതിനുവേണ്ടി ഞാൻ അരയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ഏകദേശം വെവായുണ്ട്. അപ്പോൾ പൈനാപ്പിൾ ഏകദേശം വെവായതിന് ശേഷം നമ്മൾ ഇവിടെ തൈര് എടുത്തിട്ട് തൈര് ഇത് ഒന്ന് തിളച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ കറിക്ക് തൈര് നന്നായി ചൂടായിട്ട് തിളക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഈ തൈരിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ചേർത്ത് നന്നായി തൈര് ഇതേപോലെ ഇളക്കി നമ്മൾ ഈ പൈനാപ്പിളിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് പൈനാപ്പിൾ അതിൽ വെള്ളമുണ്ട്, അപ്പോൾ അത് നന്നായി ഇളക്കി കണ്ട മഞ്ഞ കളറായി. പിന്നെ അധികം എരിവിൻ്റെ ആവശ്യമില്ല. അതൊക്കെ ഒരു കൂട്ടുകറി പോലത്തെ ഒരു കറിയല്ലേ. ഇത് പൈനാപ്പിൾ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ യോഗ തൈരും മുളകുപൊടി മഞ്ഞൾപ്പൊടിയും കൂടി ചാലിച്ച് ഇതിൽ ചേർക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് കുക്കായിക്കോട്ടെ. ഇതിൻ്റെ തീരെ വെള്ളം പാടില്ലല്ലോ, ഇതൊക്കെ തൊടുകറിയല്ലേ. അപ്പോൾ ഇതിൻ്റെ വെള്ളം വറ്റിക്കോട്ടെ നന്നായിട്ട്. അത് നന്നായി കുക്കായി. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. വെണ്ണ പോലെ അരച്ചിട്ടുള്ള തേങ്ങ വേണട്ടോ, എന്നാലും അതിനൊരു ഇതുണ്ടാവുള്ളൂ. അങ്ങനെ നമ്മളിതിൽ തേങ്ങ ചേർത്തു. ഒന്ന് നന്നായി ഇതായിക്കോട്ടെ. പൈനാപ്പിൾ വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കണം. എന്താ വെച്ചാൽ അധികം മധുരമില്ലാത്ത പൈനാപ്പിളാണ്. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. പക്ഷെ ഞങ്ങളുടെ പൈനാപ്പിൾ അത്ര മധുരമുള്ളതല്ല, അതുകൊണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം കട്ടിയുണ്ട്. ഞാൻ വിചാരിച്ച് പഞ്ചസാര ഇട്ടപ്പോൾ ഇത് കട്ടി കുറയുന്ന വിചാരിച്ചത്. പക്ഷെ കട്ടി വെള്ളം പോലെ വരികയാണെങ്കിൽ അതിൽ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ അരിപ്പൊടി ചേർത്തിട്ടില്ല, അരിപ്പൊടി ചേർക്കാണ്ടാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത്. നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഞാനൊരു അര ടീസ്പൂണോളം ഉപ്പിട്ടുണ്ട്. ഇത് ഓക്കെയുണ്ട്. എന്തൊരു ഭംഗിയായിട്ട് വന്നിരിക്കുന്ന പൈനാപ്പിൾ പച്ചടി ഉണ്ടാ. ഇത്ര കട്ടിയായിക്കോട്ടെ. ഇതൊരു 10 ആൾക്ക് ഉപയോഗിക്കാം, 2 ഫാമിലിക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉണ്ടാ ഇത്ര കട്ടി ഉണ്ടായിക്കോട്ടെ. ഇനി നമ്മൾ ഇത് കടുക് കാച്ചാനായിട്ട് വെക്കുകയാണ്. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചു.
അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കണം അങ്ങനെ നമ്മൾ ഇത് ചൂടായി ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടുക് ഇട്ടു അതിനു ശേഷം ഞാൻ അതിലേക്ക് വറ്റൽമുളക് ഇട്ടു രണ്ടോ നാലോ ഇടാ പിന്നെ കുറച്ച് വേപ്പില ഇട്ടു എന്നിട്ട് തീ ഓഫ് ആക്കി ഇടാ എന്നിട്ട് നമ്മൾ ഇത് ഇതിലേക്ക് ഒഴിക്കുക അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കിച്ചൺ പച്ചടി ശരിയായി നമുക്ക് ഓണത്തിൻ്റെ ഒരു വിഭവം കൂടിയായി അങ്ങനെ നമ്മുടെ ഒരു 10 ആൾക്കുള്ള പൈനാപ്പിൾ പച്ചടി നമുക്ക് തൊടുകറിയായിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക താങ്ക് യു